Good morning to all. Hi viewers. Welcome to Guzzi Kitchen World. In the Nan and a day starting with a coffee nan. Namaking an anna. What is sada coffee? Normal coffee. Filter coffee and la. What is sada coffee powder vegetable? Namaking an anna coffee and dagna noka. Either and dog. Either give my nadi in the room a gift and a coffee powder. Nella nard and coffee powder. Nella nard and la mano. Avata carpet thought at dinner. Director, copy could be a chitter, Avandakirana, e copy puddy. In Yama gift and the anna, Yanavacha and the copy would taste under the thing in the anna. Namakadal, e copy puddy, chang and another copy on Dagan Noka. Idinathan went to the copy puddy, Panchasara, Pinna, Rand Elek. E Elek came Vaina Dolana, Melanard and Elekiana, Namala Sadana Kadena Wang in the Tapala. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു കോഫി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ രാവിലെയാണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എനർജി ഡ്രിങ്ക് ആയിട്ട് നമുക്കൊരു കോഫി കുടിച്ചിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഇട്ട് കൊടുക്കാം ഞാൻ സ്പൂണൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഞാനൊരു ചിലർക്ക് കടുപ്പം കൂടുതൽ വേണം ചിലർക്ക് കുറവ് മതി ജസ്റ്റ് അവരവരുടെ ഫ്ലേവർ അനുസരിച്ച് ആ എന്ത് മണവാ രാവിലെ ഈ മണ മൂക്കിൽ കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ്നെസ് ആണ് രാവിലെ കണ്ടോ അതിനൊക്കെ ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാമേ നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ ഇതൊരു ടിപ്പും കൂടെ ആണ് കോഫി മേക്കിംഗ് മാത്രമല്ല നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും ഒരു ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ കിച്ചണിനകത്ത് എന്തെങ്കിലും ഒരു ഫൗൾ സ്മെൽ അടിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കോഫി പൗഡർ കുറച്ച് വെള്ളത്തിനകത്ത് ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നല്ലപോലെ അത് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ ഈ കോഫി പൗഡറിൻ്റെ മണം നമ്മുടെ കിച്ചണിലെ എല്ലാ ബാഡ് സ്മെല്ലിനെയും റിമൂവ് ചെയ്യുന്നതാണ് നല്ല ഒരു പോസിറ്റീവ് ഫീലിംഗും ഉണ്ടാവും അപ്പോഴാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ കിച്ചണിനകത്ത് ഒരു സ്മെല്ലുണ്ട് എത്ര ക്ലീൻ ചെയ്തിട്ടും പോകുന്നില്ല എന്നൊക്കെയുള്ളൊരു ഇതുണ്ടെങ്കിൽ മാത്രം നമ്മൾ കോഫി പൗഡർ എടുത്ത് ജസ്റ്റ് പോലെ വെള്ളത്തിലിട്ടും തിളപ്പിക്കുക അപ്പോൾ ഗസ്റ്റിന് കോഫിയും ആവും നമ്മുടെ അടുക്കളയിലെ ബാഡ് സ്മെല്ല് പോവുകയും ചെയ്യും രണ്ട് ഗുണങ്ങളും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം നമുക്ക് ഇനി ഇതിനകത്തേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പശുവും പാലാണ് ഉപയോഗിക്കുന്നത് എനിക്കെല്ലാം നാച്ചുറലാണ് ഇഷ്ടം കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും എനിക്ക് കറിയൊക്കെ ആണെങ്കിലും ചട്ടിയിൽ വെക്കണം അങ്ങനെയൊക്കെ എനിക്കെല്ലാം നാച്ചുറലാണ് ഇഷ്ടം കൂടുതലും ട്രഡീഷണൽ ഫുഡ് ഐറ്റംസിനോടുമാണ് താല്പര്യം കൂടുതൽ അപ്പം നമുക്കിനി എന്തായാലും ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം പിന്നെ ആരും വിഷമിക്കണ്ട കേട്ടോ ഈ പശുവും പാൽ കിട്ടാനിടവില്ലാത്ത സ്ഥലത്ത് അവർക്കൊരു വിഷമം വേണ്ട പാക്കറ്റ് പാലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാലും ഞാനിവിടെ എന്തായാലും പശു പാലാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കോഫിയുടെ കണ്ടോ അതെല്ലാം നല്ലപോലെ തിളച്ച ഒരു മണം ഹാ നല്ല മണമുണ്ട് കേട്ടോ ആ ഏലക്കയുടെ ഫ്ലേവറും കോഫി പൗഡറും എല്ലാം കൂടി ചേർന്നൊരു അടിപൊളി മണം നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എത്രയെന്നൊന്നും ഇല്ല കേട്ടോ കോഫിയിൽ എത്ര ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് പാലിന് രണ്ട് ഗ്ലാസ് കോഫി എടുക്കാം വെള്ളം ചേർത്തിട്ടാണെങ്കിൽ ഇല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് പാലും വെച്ച് കഴിഞ്ഞാൽ ഒന്നര ഗ്ലാസ് പാൽ വെച്ചാൽ മൂന്നാല് പേർക്ക് കോഫി കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് കോഫിയാണ് എടുക്കുന്നത് ചുറ്റിച്ച് വെക്കണേ രാവിലെ നമ്മൾ സ്പൂണൊക്കെ എടുത്തുന്നതിനെ വെറുതെ മിനൊക്കെ എടുത്തുന്നത് അത് നല്ല പാല് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് അങ്ങോട്ട് വയ്ക്കുക ഇപ്പം രണ്ട് ഗ്ലാസ് അല്ല കേട്ടോ മുന്ന എന്നാണ് മോൻ്റെ പേര് അവൻ കോഫി കുടിക്കുമെന്ന് അറിയത്തില്ല ജസ്റ്റ് എന്തായാലും ഇട്ട് വയ്ക്കാം ചിലപ്പോൾ അവനും ചില നേരങ്ങളിൽ അവൻ കുടിക്കാറുണ്ട് ചിലപ്പോൾ വേണ്ടെന്ന് പറയും ഞാനങ്ങനെ കോഫിയും ടീയൊന്നും പിള്ളേർക്ക് കൊടുക്കാറില്ല കാരണം ഇതൊക്കെ ഹാബിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഫൈൻ അല്ലേ ഇതെല്ലാം നമുക്ക് കേടുള്ളതെന്നൊക്കെ പറയും പക്ഷേ ഇത് നാടൻ കോഫിയാണ് ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടയർഡായി വരുമ്പോൾ നമുക്കിത് ഉപകാരപ്പെടും അതുകൊണ്ട് ഞാൻ കൂടുതൽ കുട്ടികളെ ഇങ്ങനെ എൻകറേജ് ചെയ്യാറില്ല കോഫിയും ടീയും കുടിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാറില്ല പക്ഷേ ഞാൻ ഈ അടുത്ത സമയത്താണ് ഈ ഫിൽട്ടർ കോഫി തന്നെ കുടിച്ചു തുടങ്ങിയത് പണ്ട് ഞാനും കോഫി കുടിക്കില്ലായിരുന്നു ടീ കുടിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിലൂടെ ഇതായപ്പോൾ കുറച്ച് ടയർഡായപ്പം അതൊക്കെ ഇട്ട് ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി അപ്പോൾ എന്തായാലും നമുക്കിത് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം ഓക്കെ കോഫി തിളച്ചിരുന്ന് തിളച്ചിരിക്കുകയാണ് നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലേക്ക് അരിച്ചൊഴിക്കാം ഫിൽട്ടർ ചെയ്തെടുക്കുവാണ് നല്ല ഏലക്കയുടെ മണവും ആ കോഫി പൗഡറിൻ്റെ മണവും ഇതൊന്നും നെസ്കോഫിയിലിട്ടാൽ കിട്ടൂല കേട്ടോ ഞാനിങ്ങനെ നാടൻ കോഫി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നെസ്കോഫിയിൽ ഞാൻ ഇതുവരെ പരീക്ഷണം നടത്തിയിട്ടില്ല
ഏലക്ക ഇട്ടിട്ടുള്ളത്. ഒരിക്കൽ എന്തായാലും നടത്തി നോക്കണം, എന്നിട്ട് കൊള്ളാമെങ്കിൽ പറയാം കേട്ടോ. ഇതിപ്പം ഫിൽട്ടർ കോഫിയല്ല, നമ്മുടെ നാടൻ കോഫി പൗഡറാണ് അരിച്ചിട്ടുണ്ട്. കളറൊക്കെ കുറവായിരിക്കും ഇതിന് കേട്ടോ, വേറൊരു നിറവാണ്. നമ്മുടെ നെസ് കോഫിയുടെ കളറല്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലോ. നെസ് കോഫിയും വെല്ലും അത്ര ടേസ്റ്റാണ്. നമുക്കിതിനകത്തോട് സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, 2 ഗ്ലാസ് കോഫി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കുടിച്ചൊന്ന് ഫ്രഷ് ആവും. ഓക്കെ, കോഫി കുടിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഷെയറും സപ്പോർട്ടും, പിന്നെ കൂടാതെ ബെല്ലൈക്കൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനിയും ഞാൻ ഇതുപോലുള്ള ടിപ്സുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എനിക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കോഫിയിലാണ്. ഓക്കെ, ബൈ ബൈ.